എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഷ്റഫ് അൽഖമർ. അൽഖമർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റാബിറ്റിൻ്റെ വീഡിയോ ആണ്. മുയൽ വളർത്തുന്നവർക്കും പെറ്റ്സായിട്ട് മുയൽ വളർത്തുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഇപ്പോൾ ഈ കാണുന്ന ഈ മുയലിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയാവസ്ഥയിലാണ് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു അയൽവാസി വീട്ടിൽ മക്കൾക്ക് പെറ്റ്സായിട്ട് വാങ്ങിക്കൊടുത്ത മുയലായിരുന്നു. വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു മുയൽ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ. 10-12 ദിവസം നമ്മൾ 12 ദിവസം അല്ല, നമ്മളൊരു ദിവസത്തെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് ഇതിനെ നേരാക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസും 1/1 മുതൽ 10 ദിവസത്തെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഫംഗസ് എന്ന് പറയുന്ന, മെഞ്ചു എന്നൊക്കെ പറയുന്ന ഈ ഒരു അസുഖം ഇത് മാറ്റി എടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ. ഇതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു ഈ ഒരു മുയൽ. അപ്പോൾ ഇതിനെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് 10 ദിവസം കൊണ്ടാണ് നമ്മൾ എന്താ പറയുക നോർമലി ആക്കിയെടുത്തത്. പലപ്പോഴും പല ആളുകളും ഇതുപോലെ മുയൽ വളർത്തുമ്പോൾ ഇതുപോലെ ഫംഗസ് മെഞ്ചസ് വന്നു കഴിഞ്ഞാൽ മുയലുകളെ ഒഴിവാക്കുന്ന അവസ്ഥയാണ്. കാരണം ഇതിന് നമ്മൾ കാണുന്ന ഭാഗങ്ങളല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഈ ചൊറിയുണ്ടാവും. കാരണം ഇതിന് മൂക്കിനുണ്ടാവും, കണ്ണിൻ്റെ ഭാഗത്തുണ്ടാവും, വാലിൻ്റെ കുറ്റിയിലുണ്ടാവും, നഖത്തിൻ്റെ അടുത്തുണ്ടാവും, ഒരുപാട് ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മരുന്ന് തേച്ച് കൊടുത്ത് മാറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഒറ്റ മാർഗ്ഗം, ഒരു ഫുള്ളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒറ്റ മാർഗ്ഗം എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ വെക്കുക തന്നെയാണ്. ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷനാണ് ഇതിന് നമ്മൾ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി ഇതിന്. ഒരു ഈ ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷൻ നമ്മൾക്ക് 1 ml ബോട്ടിലാണ് ഇപ്പോൾ കിട്ടുന്നത്. ഏറ്റവും കുറഞ്ഞ 1 ml ആണ്. 1 ml ബോട്ടിലിൽ നമുക്ക് 4 മുയലിന് വലിയ മുയലിന് കൊടുക്കാൻ പറ്റും. ചെറിയ മുയലാണെങ്കിൽ നമുക്ക് 5 മുയലിന് കൊടുക്കാം. വലിയ മുയലാണെങ്കിൽ 4 മുയലിന് നമുക്ക് ഈ ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ നമ്മൾ ഈ ഇതാണ് മരുന്ന്. ഇത് നമ്മൾ 1 ml ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഇതാണ് 1 ml ബോട്ടിൽ. ഇത് നമ്മൾ 4 മുയലിന് കൊടുക്കാം. നമ്മളിപ്പോൾ ആൾറെഡി ഇത് 2 മുയലിന് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ അപ്പം ഫ്രണ്ടിൽ കാണിച്ച വെള്ള മുയലിനും അതുപോലെ ജേസൻ്റെ വീട്ടിലൊരു ബ്രൗൺ മുയലിനും. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ ഇൻസുലിൻ സിറിഞ്ചാണ്. കാരണം നമുക്ക് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കേണ്ടതുള്ളൂ. 0.2 ആണ് നമ്മൾ എടുക്കുന്ന ഒരു മുയലിന്. അപ്പോൾ നമുക്ക് വലിയ 5 ml സിറിഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മരുന്ന് എത്ര കിട്ടിയെന്ന് അറിയാൻ കഴിയില്ല. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻസുലിൻ സിറിഞ്ചാണ്. 1 ml ഇൻസുലിൻ സിറിഞ്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മരുന്ന് എടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മരുന്ന് ബോട്ടിൽ പൊട്ടിച്ചു, അതുപോലെ ഇൻസുലിൻ സിറിഞ്ചും നമ്മൾ പൊട്ടിച്ച് എടുത്തിട്ട് നമുക്ക് 1 ml ബോട്ടിൽ നിന്നും ആകെ വേണ്ടത്, നമ്മൾ ഇൻസുലിൻ സിറിഞ്ചാണെങ്കിൽ നമ്മൾ 10 പോയിൻറ്റ് 10 അതിൽ 10 5 10 15 20 40 വരെ പോയിൻ്റാണ് കാണിക്കുക. അപ്പോൾ ഞാനിതിൽ 10 നമ്പർ വരെ എടുത്തു. അപ്പോൾ ഏകദേശം നമുക്കൊരു 0.2, 0.2, 0.5 ഒക്കെ ഉണ്ടാവും. അത് ഇത്രയും ദയനീയമായിട്ട് ഇത്രയും ഡേഞ്ചറായി നിൽക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ടാണ് കൂടുതൽ കൊടുക്കുന്നത്. 2.5 ആണ് കൊടുക്കുന്നത്. 2.5. അപ്പോൾ അത് കൊടുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ചെയ്യരുത്. എല്ലാവരും അടുത്ത് വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി, അവർ ചെയ്തു തരും. അപ്പോൾ ഞാൻ എനിക്കിത് ഡോക്ടർ കാണിച്ചെന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. നമ്മളിവിടെ തൊലി പൊന്തിച്ചിട്ട് കഴുത്തിൻ്റെ താഴെയായിട്ട് തൊലി പൊന്തിച്ച് കഴിഞ്ഞാൽ ഇറച്ചിയും തൊലിയും തമ്മിലുള്ള ഗ്യാപ്പ് വരും അവിടെ. ആ ഗ്യാപ്പിനകത്തേക്ക് സിറിഞ്ച് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് വെറ്റിനറി ഡോക്ടർ കാണിച്ചതാണ്. ഞാൻ 300 മുതൽ ഒരു 4 വർഷത്തോളം വളർത്തിയ ഒരു സമയത്ത് ഞാൻ ഡെയിലി ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് ഡോക്ടർ ഇത് ചെയ്യുന്ന രീതി കാണിച്ചു തന്നാണ്. ആ രീതിയാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആ തൊലി അവിടെ പൊന്തിച്ചു. തൊലിയും ഇറച്ചിയും തമ്മിലുള്ള ബോഡിയും തമ്മിലുള്ള ആ ഗ്യാപ്പിലേക്ക് സിറിഞ്ച് കയറ്റി വിട്ടിട്ട് മരുന്നതിലേക്ക് തള്ളി വിട്ടാൽ മതി. വെറുതെ ഒന്ന് കഴിഞ്ഞ് ചില മുയലുകൾ കരയും. ഇത് മുയൽ കരഞ്ഞിട്ടില്ല. ഇതൊന്ന് വെറുതെ ഒന്ന് തടവി കൊടുത്താൽ മതി. ഒറ്റ തവണയേ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കേണ്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് 1 ആഴ്ച കൊണ്ട് നമുക്കത് ക്ലിയറായിട്ട് പോകും. അപ്പോൾ ഇത് ജേസൻ്റെ വീട്ടിലുള്ള മറ്റൊരു മുയലാണ്. ഇതിന് നമ്മൾ അതുപോലെ 0.2 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാൽ മതി, അവർ എടുത്തു തരും. നമ്മൾ മരുന്നിന് നമുക്ക് 40-45 രൂപയാണ് 1 ml ഐവർമെക്റ്റിൻ്റെ ഇഞ്ചക്ഷന് വരുന്നത്. വിർബാക് കമ്പനിയുടെ നല്ല മരുന്ന്, 35 രൂപയേ നമുക്ക് വരുന്നുള്ളൂ.
അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ വെക്കൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഇതിന് ആവശ്യം. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. 4 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ 4 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് പറഞ്ഞു പോരൽ തുടങ്ങി. ചെറുതായിട്ട് പറഞ്ഞിങ്ങനെ കൊഴിഞ്ഞു പോകും. നമ്മളിത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് പോകും. പിന്നെ മൊയിലുകൾ കാലുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ടും കളയും. ഇത് ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസമായി തന്നെ പൊട്ടി പൊളിഞ്ഞ് പോരൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ മൊയൽ കൊണ്ടുവരുന്ന സമയത്ത് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ മൊയലിന്. അത്രയും കണ്ണിൻ്റെ മുകളിൽ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചാണ്, കണ്ണിൻ്റെ മുകളിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥ, തീറ്റ ശരി കൊടുക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 6 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറുതൊക്കെ കൊഴിഞ്ഞു പോയി. ഇനി വലിയ ഇത് മാത്രമേ കൊഴിഞ്ഞു പോകാൻ ബാക്കിയുള്ളൂ. കൊഴിഞ്ഞു പോകുന്ന ഭാഗത്ത് നമുക്കൊരു 10 ദിവസം കൊണ്ട് വീണ്ടും അവിടെയൊക്കെ രോമം ക്ലിയർത്ത് വരും. അപ്പോൾ മൊയലിപ്പോൾ ഹെൽത്തിയായി വരുന്നുണ്ട്, കണ്ണൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൾ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അവൾ ഭക്ഷണം ശരിക്കും എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലിയറായിട്ട് ഭക്ഷണം എടുക്കുന്നുണ്ട്, ഹെൽത്തിയാണ്. പകലെ ചൂടിൻ്റെ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കിയൊരു പ്രശ്നവും ഇപ്പോൾ അവൾക്കില്ല. ഇത് 6 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത വീഡിയോ ആണ്. ഇനി ലാസ്റ്റ് നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ് ഈ കാണിക്കുന്നത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഫുള്ള് ഹെൽത്തിയാണ്, ഭക്ഷണമെല്ലാം ക്ലിയറായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നിട്ട് ആ മൂക്കിൻ്റെ ഭാഗം നോക്കുക. പഴയ വീഡിയോസിൽ നിങ്ങൾ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം, ആ വീഡിയോ നോക്കുക. അവളുടെ മൂക്കിൻ്റെ മുകളിലൊരു ഇതുണ്ടായിരുന്നു, അത് പോയപ്പോൾ അവിടെ ചുവന്നു. ഇനി അവിടെ ക്ലിയറായിട്ട് വരും, ക്ലിയറായിട്ട് രോമങ്ങൾ വരും. ചെവിയിലും അതുപോലെ തന്നെ ക്ലിയറായിട്ട് ഇനി നമുക്ക് ക്ലിയറായി വരും. ഇതിൻ്റെ പഴയ വീഡിയോ ഞാനിവിടെ കാണിക്കാം, അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും. അത് ആ സൈഡ് വീഡിയോയിലൊന്ന് നോക്കുക, പഴയ അവസ്ഥ. അപ്പോൾ എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്താലേ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആവും. നമ്മൾ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ആ തേക്കുന്ന ഭാഗത്തുള്ളത് കൊഴിഞ്ഞു പോകും. പക്ഷേ നമ്മൾ കാണാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ടാവും, കണ്ണിൻ്റെ മുകളിലുണ്ടാവും, നഖത്തിൻ്റെ വാൽക്കുറ്റിയിൽ വരെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഏറ്റവും സക്സസ് ആയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ തന്നെയാണ്. അത് സ്വയം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എടുത്തു തരും ഇത്. അപ്പോൾ എല്ലാവരും കുറഞ്ഞ ക്യാഷ് ഇതിന് ചിലവ് വരുന്നേ ഉള്ളൂ. 35 രൂപയ്ക്ക് നമുക്ക് 4 മുയലുള്ള മരുന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ വരുമ്പോൾ കൂടുതലാവാൻ നിൽക്കരുത്. ഇത് വളരെ ഡേഞ്ചറായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഞാനത് ക്ലിയർ ആക്കിയിട്ട് വീഡിയോ എടുത്തതാണ്. അതിന് ശേഷം ഞാൻ സൗണ്ട് ആഡ് ചെയ്തതാണ്. കാരണം ഞാൻ പലപ്പോഴായിട്ട് എടുത്തു വെച്ച ക്ലിപ്പുകളാണ്, വോയിസ് ഇല്ലാതെയായിരുന്നു, വോയിസ് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൊയൽ വളർത്തലായിട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞാൻ നമ്പർ ഇവിടെ ഇടാം, അതിൽ വിളിച്ച് ചോദിക്കാം. ഞാനിപ്പോൾ മൊയൽ വളർത്തുന്നില്ലെങ്കിലും 5 വർഷത്തോളം ഞാൻ 3 ഷെഡിലായിട്ട് 300 മൊയലുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പാരൻ സ്റ്റോക്ക് 40 പാരൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. മൊയൽ വളർത്തലുമായിട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.